നമ്മളൊക്കെ ആവശ്യങ്ങൾ ഒരുപാട് റബ്ബിനോട് ഉന്നയിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിനൊന്നും നമുക്ക് ഉത്തരം കിട്ടാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചോദ്യത്തിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ആത്മാർത്ഥതയോട് കൂടി ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും. ബഹുമാനപ്പെട്ട ഔറംഗസീബ് ഖാജ മൊയിൻദീൻ തങ്ങളടുത്ത് സിയാറത്തിന് ചെന്ന സമയത്ത്, അദ്ദേഹം രാജാവായ സമയത്ത് അവിടെ സിയാറത്തിന് പോയതാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹുവെ എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാനിടയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇല്ല എന്താ നിങ്ങളെ പ്രശ്നം, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാജാ തങ്ങളെ വറക്കത്ത് കൊണ്ട് എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ എന്ന്. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവെ എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേ എന്നിങ്ങനെ സദാസമയവും പ്രാർത്ഥിച്ചിരിക്കലാണ് എൻ്റെ ജോലി, വേറൊരു പണിയുമില്ല. അപ്പോൾ ഔറംഗസീബ് പറഞ്ഞു, ഞാനിവിടുത്തെ രാജാവാണ്, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കെങ്ങാനും നിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊന്നു കളയുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളും ചിന്തിച്ചു നോക്ക്, നമ്മളടുത്ത ഒരാൾ വന്നിട്ട് നമുക്ക് സാധിക്കാത്തൊരു കാര്യം പറഞ്ഞു, എന്നിട്ട് അത് നാളേക്ക് നീ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ എത്ര പേടിയുണ്ടാകും, എത്ര വേജാറുണ്ടാകും. ആ മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ അത്രയും തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് റബ്ബിനോട് ചോദിച്ചു, റബ്ബെ എൻ്റെ കണ്ണിന് നീ കാഴ്ച തിരിച്ചു തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട ഔറംഗസീബ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഈ മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് ചരിത്രം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി അത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അത് നമുക്ക് നേടണമെന്നുള്ള ബുദ്ധിയോടുകൂടെ ചോദിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു തആല അത് നമുക്ക് തരും. വിശുദ്ധമായ റമദാൻ മാസത്തിൽ പവിത്രമായ രാത്രികളാണ് നമുക്ക് വരാനിരിക്കുന്നത്. ആ രാത്രികളിൽ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിലേക്ക് കരമുയർത്തി നമ്മൾ ചോദിക്കുക, തീർച്ചയായും അള്ളാഹു തആല നമുക്കത് നൽകുന്നതാണ്.